धन्यवाद के साथ स्तुति गाऊंगा, हे यीशु मेरे खुदा, उपकार तेरे बेशुमार, कोटि कोटि स्तुति धन्यवाद। धन्यवाद धन्यवाद के के साथ साथ स्तुति स्तुति गाऊंगा, गाऊंगा, हे यीशु मेरे हे खुदा, उपकार उपकार तेरे तेरे बेशुमार, बेशुमार, कोटि 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 स्तुति स्तुति धन्यवाद। धन्यवाद। योग्यता से बढ़ के ऐसा स्तुति गाऊंगा, हे यीशु मेरे खुदा, उपकार तेरे बेशुमार, कोटि कोटि स्तुति धन्यवाद। धन्यवाद के साथ स्तुति गाऊंगा, हे यीशु मेरे खुदा, उपकार तेरे बेशुमार, कोटि कोटि स्तुति धन्यवाद। धन्यवाद। तू है सच्चा जिंदा खुदा, है तुझ पर ही भरोसा मेरा। तू है सच्चा जिंदा खुदा, खुदा, है तुझ पर ही भरोसा मेरा। सेवा पूरी करके पाऊं ले नाम प्रभु, ऐसा दो वरदान। सेवा पूरी करके पाऊं पूरी ले नाम ना प्रभु, प्रभु ऐसा दो वरदान। वरदान। धन्यवाद धन्यवाद के साथ स्तुति स्तुति गाऊंगा, गाऊंगा, हे यीशु मेरे हे खुदा, खुदा, उपकार तेरे तेरे है बेशुमार, बेशुमार, कोटि 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 स्तुति स्तुति धन्यवाद। धन्यवाद। धन्यवाद के साथ स्तुति गाऊंगा, हे यीशु मेरे खुदा, उपकार तेरे है बेशुमार, कोटि 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 स्तुति स्तुति धन्यवाद, धन्यवाद, कोटि 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 स्तुति स्तुति धन्यवाद। धन्यवाद। ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുന്നത് ഈ ദിവസങ്ങളിൽ നമ്മൾ എഫ് എ സി ലേഖനത്തിൽ നിന്നാണല്ലോ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലെ, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എന്തുവാണ് ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു, എന്തുവാന്ന് ഓർമ്മയുണ്ടോ? പിച്ചിലെ ക്ലാസ് മേ ഹമനെ ഭാഗ് കോ മനൻ കിയേ തേ ആപ്കോ യാദ് ഹേ ഹമനെ ക്യാ ചിന്തൻ കിയേ തേ?
परमेश्वर ने हमें पुत्र होने का अधिकार दिए हैं। हाँ, पुत्र होने के अधिकार दिया। कैसे अधिकार दिया? संगीता जी, आप मालूम है, स्टूडेंट्स फेथ बाइबल स्कूल जिसने उस पर विश्वास किया, है कैसे? जिसने उस पर विश्वास किया उसने पुत्र होने का अधिकार दिया। यस, विश्वास विश्वास के लिए, विश्वास के लिए। दैट्स नम्മള് കഴിഞ്ഞ ആഴ്ച നമ്മള് നോക്കിയത് വീണ്ടെടുപ്പിനെ കുറിച്ചാണ് ധ്യാനിച്ചത് അല്ലേ? നമ്മള് हमने पिछले हफ्ता में छुटकार के विषय में हमने चिंतन किए थे। നമ്മള് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താൽ നമ്മള് വീണ്ടെടുക്കപ്പെട്ടു അല്ലേ? യേശു മസീഹ के लहू के द्वारा हमारी छुटकारा हुआ। ഞാൻ ഇങ്ങനെ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, സ്വർഗത്തിൽ ഭൂമിയിൽ നിന്ന് നമ്മളെ സ്വർഗത്തിലേക്ക് ദൈവം വീണ്ടെടുത്തു എന്ന് ഞാൻ ഇങ്ങനെ പറയാറുണ്ട്. परमेश्वर ने हमें पृथ्वी से स्वर्ग की ओर छुड़ाया गया। അല്ലെ, നമ്മളിങ്ങനെ പറയാറില്ലേ, നമ്മൾ മണ്ണിന്റെ അവകാശികൾ എന്ന് ആയിരുന്നു, മണ്ണിന്റെ അവകാശികൾ എന്ന് പൊതുവെ ആൾക്കാർ പറയുമല്ലോ, ഭൂമിയുടെ അവകാശികൾ. നമ്മൾ ഭൂമിയുടെ അവകാശികളായിരുന്നു, പക്ഷെ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ ഭൂമിയുടെ അവകാശികൾ മാത്രമല്ല സ്വർഗരാജ്യത്തിന്റെ അവകാശികളുമായി തീർന്നു. मेरे प्यारो प्रेज़ द लॉर्ड, हम जो मूल निवासी था, इस परमेश्वर ने हमें स्वर्ग का निवासी बनाया। ആ അല്ലെ, നമുക്ക് ഇപ്പൊ നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്കൊരു ഭവനമുണ്ട്, ഒരു വീടുണ്ട്, നമുക്ക് ചിലപ്പോൾ അതിനെ ഒരു സ്ഥലമുണ്ട്, നമുക്കൊരു സിറ്റിസൺഷിപ്പ് ഉണ്ട് അല്ലെ, ഈ ഇന്ത്യയിൽ നമുക്കൊരു സിറ്റിസൺഷിപ്പ് ഉണ്ട്. हमें भारत में एक नागरिकता है, यहाँ हमारी घर है, हमारी जमीन जाद है, ये हम इसी पृथ्वी पर हम पाए जाते हैं। അമേൻ. അപ്പം ക്രിസ്തുവേശുവിന്റെ രക്തത്താല് അവന്റെ സ്നേഹത്താൽ നമ്മൾ എന്ത് ചെയ്തു, അവന്റെ രാജ്യത്തിലും കൂടെ നമുക്ക് എന്ത് തന്നു, ഒരു സിറ്റിസൺഷിപ്പ് നൽകി. मेरे प्यारो, हमें इस पृथ्वी पर एक नागरिकता है, वैसे ही स्वर्ग में भी परमेश्वर ने हमें नागरिक बनाया है। ആ എത്ര പേർക്ക് സന്തോഷമുണ്ട് ഈ സ്വർഗത്തിൽ എനിക്കൊരു സിറ്റിസൺഷിപ്പ് ഉണ്ട് എന്നുള്ളതിൽ, എത്ര പേർക്ക് സന്തോഷമുണ്ട്? मैं स्वर्ग के एक नागरिक है करके, जो आपको कितने लोग आनंदित है, मैं स्वर्ग के एक नागरिक हूं। अपने हाथ उठा के प्रभु को धन्यवाद करें। അമേൻ, സ്തോത്രം. ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മൾ ഇതിന്റെ വലുപ്പം മനസ്സിലാക്കണം കേട്ടോ. हमें इसकी जो बड़ा इसकी कीमत को हमें समझना जरूरी है। നമ്മൾ ഇതിന്റെ വലുപ്പം മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് ക്രിസ്തീയ ജീവിതം നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റത്തില്ല. इसकी महिमा को आप जब तक नहीं समझेगा, इस पृथ्वी का मसीह जीवन आप इतने आनंदपूर्व नहीं होंगे। ആമേൻ. നമുക്ക് ഒരു വാക്യം ഒന്ന് വായിക്കാം. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ദിവസം പഠിച്ചതൊക്കെ ഓർത്തിരിക്കുമെങ്കിൽ, ഓർത്തിരിക്കാൻ വേണ്ടി ഫിലിപ്പിയ ലേഖനം, ഫിലിപ്പിയോ ക പത്രിക ഫിലിപ്പിയോങ്ക പത്രിക തീൻ തീസറ തീന അധ്യായ അധ്യായം, ബീസ് വാക്യം, തീസറ തീസറ അധ്യായ അധ്യായ ക 20 വാക്യം। ആ തീസറ അധ്യായ ബീസ് വാക്യം. पर हमारा स्वदेश स्वर्ग पर है हाँ और हम एक उद्धार करता प्रभु यीशु मसीह के वहां से आने की बाट जोह रहे हैं. हाँ कंडो. अब नमड़े कहाँ से आपका और हमारा असली घर कहाँ है? स्वर्ग देश हाँ, स्वर्ग में है. छोटा सा देर में हम इधर इस लोग में रहता है, छोटा सा देर में 80 इयर्स और 90 इयर्स और 60 70 इयर्स നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നു. हम इस पृथ्वी पर कितना दिन है? 60 70 80 दिन मात्र। അപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ, നിങ്ങളുടെ നാട്ടിലൊക്കെ യൂറോപ്പിലേക്ക് അമേരിക്കയിലേക്കൊക്കെ ആൾക്കാർ പോകുന്നുണ്ടോ? आपके गांव से कोई विदेश राज्य में जाते हैं?
कोई है आपका अगल बगल से कोई जाते हैं? नहीं। ആ അപ്പൊ കേരളത്തിൽ എന്ന് വെച്ചാല് ഒത്തിരി ആൾക്കാര് കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവരുണ്ട്, परंतु യൂറോപ്പ്. केरल में, केरल से बहुत लोग विदेश राज्य में जाते रहते हैं। ആ യൂറോപ്പില്, ഇംഗ്ലണ്ടില്, അമേരിക്കയിലെ, ഓസ്ട്രേലിയയിലെ, ഇങ്ങനെ വിദേശ രാജ്യങ്ങളിൽ അവര് ജോലി അന്വേഷിച്ച് എന്നിട്ട് അവര് അവിടെ തന്നെ സ്ഥിരതാമസമാക്കും. कई लोग यूरोप में, इंग्लैंड में, ऑस्ट्रेलिया में, अन्य राज्यों में जाते रहते हैं और लोग आगे चल के वहां अपना डेरा डालते हैं। അപ്പൊ അങ്ങനെ ആ വിദേശ രാജ്യങ്ങളിൽ കുറെ നാൾ അവർ ജീവിച്ചു കഴിയുമ്പോൾ അവിടുത്തെ രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പിന് അവർ അപേക്ഷിക്കും. काफी दिन वहां रहने के बाद में लोग वहां का नागरिक बनने के लिए एक आवेदन देता है। എന്നിട്ട് അവർക്ക് അവിടുത്തെ സിറ്റിസൺഷിപ്പ് ലഭിക്കും. उसके बाद उनको वहां का नागरिक बना जाते हैं। അപ്പൊ അത് അവർക്ക് ലഭിക്कुंब ഭയങ്കര സന്തോഷമാണ്. उन लोगों को वहां का नागरिकता मिल जाते हैं ना, इतना आनंद होते हैं। എന്നുവെച്ചാൽ അവര് പറയും, ഓ അമേരിക്ക പോലെയുള്ള വിദേശ രാജ്യങ്ങളിൽ ഞങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടി. അവരതിനെ ഭയങ്കര വലിയതായിട്ടാണ് കാണുന്നത്. उन लोगों उसको बहुत बड़ा करके वो बताते हैं। എന്നാ ഞാൻ നിങ്ങളോട് ഇന്ന് ചോദിക്കുവാണ്, നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ സന്തോഷം തരുന്നത്? അമേരിക്കയിൽ സിറ്റിസൺഷിപ്പ് കിട്ടുന്നതാണോ കൂടുതൽ സന്തോഷം, സ്വർഗത്തിൽ സിറ്റിസൺഷിപ്പ് കിട്ടുന്നതാണോ? आप बताइए, आपको अमेरिका का नागरिक बनने में है आनंद, क्या स्वर्ग का नागरिक बनने में है क्या आनंद? സ്വർഗ ക നാഗരിക് ബന്നെ മേ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് എപ്പോഴും ആ ഒരു കാര്യം നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടായിരിക്കണം. इसलिए मेरे प्यारो इस बात हमारे दिल के अंदर होना चाहिए। എങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തീയ ജീവിതം ആനന്ദത്തോടെ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കൂ. तब हमारा मसीही जीवन बड़ी आनंद के साथ हम बिताएंगे। അതിനുവേണ്ടിയാണ് നമ്മൾ ഈ വചനമൊക്കെ ധ്യാനിക്കുന്നത്. उसके लिए हम परमेश्वर के कलाम को हम चिंतन करता है। അമേൻ. ദൈവരാജ്യത്തിലെ വലിപ്പ ചെറുപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ല. परमेश्वर का राज्य में छोटे बड़े ऐसे नहीं होता। അമേരിക്ക, ലണ്ടൻ, അമേരിക്കയിൽ നിന്ന് വരുന്നവർക്ക് പ്രത്യേക സ്ഥലം, യൂറോപ്പിൽ നിന്ന് വരുന്നവർക്ക് പ്രത്യേക സ്ഥലം, അങ്ങനെയൊന്നും സ്വർഗരാജ്യത്തിൽ കാണത്തില്ല. अमेरिके में आने वालों को अलग जगह, यूरोप से आने वालों को अलग जगह, ऐसे स्वर्ग में नहीं है। സ്വർഗരാജ്യത്തിൽ എങ്ങനെയായിരിക്കും ഇമ്പോർട്ടൻസ്? സ്വർഗരാജ്യ में हम कैसे होंगे ये महत्वपूर्ण। പിതാവിനോട് അനുസരണയുള്ള മക്കൾക്കാണ് സ്വർഗരാജ്യത്തില് പ്രത്യേകമായ പദവി ലഭിക്കുന്നത്. जो पिता का आज्ञा को जो मानते हैं उनको विशेष आदर मिल जाती है। അപ്പം അത് എവിടെയായിരുന്നാലും നമുക്ക് പിതാവിനോട് അനുസരണമുള്ള മക്കളായി തീരാൻ സാധിക്കും. आप जहां भी हो अपने पिता से आज्ञाकारी व्यक्ति होना जरूरी है। മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഞാൻ പറയുന്നത്? आपको समझ में आया तो हाथ उठाकर दिखाइए। ഹല്ലേലൂയ്യ. മേൻ സ്തോത്ര. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മൾ വീണ്ടെടുപ്പിനെ കുറിച്ച് ധ്യാനിച്ചു. വീണ്ടെടുപ്പ്, ഞാൻ മറന്നുപോയ വാക്യം. हम चुड़कारे के बारे में हमने चिंतन किया। ചുടുക്കാരക്കെ ബാരേമേൽ ചിന്തൻ കിയ. അപ്പൊ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദത്തെടുപ്പിനെ കുറിച്ചാണ്. आज हम जो सुनने जा रहे हैं लेपालपन के बारे में हम सुनने जा रहे हैं। लेपालपन അഡോപ്ഷൻ, നമ്മളെ ദത്തെടുക്കപ്പെട്ടു. ക്രിസ്തുവേശുവിന്റെ ഭവനത്തിൽ നാം ദത്തെടുക്കപ്പെട്ടവരാണ്. യേശു മസിഹി में हम लेपालक बन चुका है। അമേൻ. നമുക്ക് എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം ഒന്ന് വായിക്കാം. एफेसियो का पत्रिका पहला अध्याय के छठवां वाक्य को हम पढ़ेंगे। कि उसने उस अनुग्रह की महिमा की स्तुति हो जिसे उसने हमें उस क्रिया में सेत में दिया. हालेलुया. അതിനകത്ത് പറയുന്നുണ്ടല്ലോ അല്ലെ, അതിനകത്ത് വരുന്നുണ്ടോ ദത്തെടുപ്പ് എന്നുള്ള വാക്യം? इदिन्दात सेत में तुम्हें लिया मतलब बिना ആ
ഒരു ചെലവും ചെയ്യാതെ ഫ്രീ ആയിട്ട് എടുത്തു എന്നുള്ളത് ഇതാ. ആണോ? ഓക്കെ. ആ സെവൻ 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 സാത്ത് ലഘു കെ ദ്വാരാ ചുടകാരാ അർത്ഥാത് അപരാധോ കി ക്ഷമാ അനുഗ്രഹ ക ധൻ കെ അനുസാർ മിലാ ഹൈ. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നോക്കിയത്. അപ്പൊ ഈ ദത്തെടുപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാം. അപ്പൊ ഇന്ന് നമുക്ക് എന്തുവാണ് ക്രിസ്തുയേശുവിൽ നമ്മൾ ദത്തെടുക്കപ്പെട്ടത് എങ്ങനെയെന്ന് നമുക്ക് ചിന്തിക്കാം. हमें कैसे गोद पुत्र बनाया ये हम ध्यान देंगे. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്തുവാണ് ദത്തെടുപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ? ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അഞ്ചാം വാക്യത്തിലാട്ടോ, അത് അഞ്ചാം ആ വാക്യം. അഞ്ചാം. ആ ലേപാലക് പുത്ര ആ അഞ്ച് എഫേസ്യൻ അധ്യായ ഏക് പാഞ്ചോ വാക്യം, വാക്യം. പാഞ്ചോ വാക്യം. और अपनी इच्छा के भले अभिप्राय के अनुसार हमें अपने लिए पहले से ठहराया कि यीशु मसीह के द्वारा हमें उसका लेपालक पुत्र हो. ആ लेपालक ലേപാലക് പുത്രഹോ, पुत्र അതായത് നമ്മളെ ക്രിസ്തുവേശുവിന്റെ രക്തത്താല് നമ്മൾ എന്ത് ചെയ്തു? ദത്തെടുക്കപ്പെട്ട മക്കളായി നമ്മൾ തീർന്നു. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ മനോഹരമായ രീതിയിലാണ് ക്രിസ്തുവേശുവിൽ നമ്മുടെ പൊസിഷനെ കുറിച്ച്, നമ്മുടെ സ്ഥാനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. यहाँ प्रेरित पौलोस हमारा लेपालकपन के बारे में बहुत अच्छे तरह से वर्णन किया है. ആമേൻ. നമ്മുടെ നാട്ടിലൊക്കെ ഈ ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ ഈ മക്കളില്ലാത്ത കുടുംബത്തില് മക്കളില്ലാത്ത മാതാപിതാക്കള് ചിലപ്പോൾ എന്ത് ചെയ്യും? വേറെ ഒരാളുടെ കുഞ്ഞിനെ അല്ലെങ്കിൽ അനാഥരായിരിക്കുന്ന കുഞ്ഞുങ്ങളെ അവരുടെ ഭവനത്തിന് അവകാശിയായിട്ട് എന്ത് ചെയ്യും? ദത്തെടുക്കും. हमें मालूम है अपने क्षेत्रों में जिनके पास बच्चे बाल बच्चे नहीं है उन लोग किसी के बच्चों को गोद पुत्र बनाता है. ആമേ. അത് എന്ത്? ആ അതായത് ഒരു അസലി പുത്ര നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ മക്കള് അസലി പുത്ര ആയിരുന്നു. ഇസ്രായേൽ മക്കള് വാഗ്ദത്ത പ്രകാരം, അബ്രഹാമിനോടുള്ള വാഗ്ദത്ത പ്രകാരം ഇസ്രായേൽ മക്കളാണ് ദൈവഭവനത്തിന് അവകാശികളായിട്ട് വരേണ്ടിയിരുന്നത്. मेरे प्यारो इसराइल का जो संदान है वो निज पुत्र है. ആമേൻ. പക്ഷെ അവരെന്ത് ചെയ്തു? ക്രിസ്തുവേശുവിനെ അവർ വിശ്വസിച്ചില്ല. ക്രിസ്തുവേശുവിന്റെ കൃപയെ ഇസ്രായേൽ മക്കൾ അവരെന്ത് ചെയ്തു? അവർ റിജക്ട് ചെയ്തു. मेरे प्यारो इसराइल लोग प्रभु यीशु मसीह को स्वीकार नहीं किया. ആമേൻ. അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് അറിയാവോ? ദൈവത്തിന് നമ്മളോട് കരുണ തോന്നി, ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി നൽകി. इसलिए परमेश्वर ने हम पर दया करके अपने पुत्र यीशु को हमें दे दिया. അല്ലേ, ഒന്ന് ഓർത്തു നോക്കിക്കേ, അപ്പനും അമ്മയും ഇല്ലാതെ ഇരിക്കുന്ന ഒരു തലമുറയ്ക്ക്, ഒരു മക്കൾക്ക് ഒരാൾ ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ? അത് സന്തോഷമുള്ള കാര്യമാണോ? मैं आपसे पूछ रहा हूं जिसके पास बाल बच्चे नहीं है वो किसी बच्चों को गोद में लेना अच्छी बात है क्या क्या बुरी बात है? ആ അച്ചി ബാത്ത്. അപ്പൊ ബാത്ത്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഭയങ്കര, നമ്മൾ ഇതിനെ സ്നേഹത്തോടെ നമ്മൾ കാണണം. ഈ ദത്തെടുക്കപ്പെട്ട മക്കൾക്ക് ഈ ഈ അപ്പന്റെ ഭവനത്തിൽ പ്രത്യേകമായ പദവിയും സ്ഥാനവും സ്നേഹവും ഒക്കെ ഉണ്ട്. जो जिसको गोद पुत्र बनाया है उसके साथ आप उसे प्यार प्रेम सब कुछ करते हैं. ആമേൻ. ഇനി ഞാൻ വേറൊരു ഉദാഹരണം കൂടെ പറയട്ടെ. നമ്മുടെ ഭവനത്തില് നമുക്കൊരു ദാസിയോ ദാസനോ ഉണ്ടെന്ന് വെച്ചോളൂ. हमारे घर में मैं एक उदाहरण के रूप में आपको बताना चाहता. हमारे घर में कोई दास और दासी है समझ लीजिए. ആമേൻ. അപ്പൊ നമുക്ക് ഈ യജമാനന് തലമുറകൾ ഇല്ലായിരുന്നു എന്ന് ഓർക്കുക, മക്കളൊന്നും ഇല്ലായിരുന്നു എന്ന് ഓർക്കുക. ये मालिक को जो स्वामी को पास में कोई बाल बच्चे नहीं है समझिए. ഓ, വളരെ ധനാഢ്യനായ ഒത്തിരി സമ്പത്തുള്ള ഒരു വലിയൊരു ധനാഢ്യന ജന്മിയായ ഒരു ജമീന്ദാറായ ഒരു മനുഷ്യനായിരുന്നു അയാള്.
इस व्यक्ति बहुत बड़ा धनी व्यक्ति था, उनके पास जमीन जायदाद सब कुछ है, ऐसे एक व्यक्ति था। അപ്പൊ അയാൾക്ക് ഒരു ദിവസം തോന്നുകയാണ്, അയ്യോ എൻ്റെ ഈ സമ്പത്തൊക്കെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇല്ലാതായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഉള്ളപ്പോൾ തന്നെ ഇത് വെറുതെ അന്യാധീനപ്പെട്ടു പോവുകയാണല്ലോ, അതുകൊണ്ട് ഞാൻ ഈ ദാസനെ ദത്തെടുത്തേക്കാം എന്ന് വിചാരിക്കുന്നു. ये स्वामी यही चाह रहा है, मेरा पास कोई बाल बच्चे नहीं, मैं मर जाएंगे तो किसका होगा, इसलिए उसने सोचा मैं अपने दास को मैं अपनाना चाहता हूं। അപ്പൊ ഇന്നലെ വരെ ആ ഭവനത്തിൽ ദാസനായിരുന്ന വ്യക്തിയെ ഇന്ന് എന്തു ചെയ്യുകയാണ്? ഈ യജമാനൻ വിളിച്ച് അവനെ കുളിപ്പിച്ച് വസ്ത്രമൊക്കെ എൻ്റെ ദേഹമൊക്കെ കഴുകി നല്ല വസ്ത്രങ്ങളൊക്കെ അണിയിപ്പിച്ച് ഒരു ഒരു രാജാവിനെ പോലെ മുദ്രമോതിരമൊക്കെ അണിയിപ്പിച്ച് ആണ് പട്ടുവസ്ത്രങ്ങളൊക്കെ അണിയിച്ച് അവനോട് പറയാണ്, നീ ഇന്നു മുതൽ ദാസനല്ല, ഇന്നു മുതൽ നീ മകനാണ്. ഈ ദാസ് കോ ഈ സ്വാമി നെ ക്യാ കിയാ, ഉസ്കോ നഹ്ലാ ദുലാ കെ അച്ഛി കപ്ഡാ പഹനാ കർ, അംഗൂഠി ലഗവാ കെ അച്ഛാ മൽമൽ കപ്ഡാ പഹൻ കെ, ഔർ ഉസ്സെ കഹ രഹേ ആജ് സേ തു ദാസ് നഹീ, ആജ് സേ തു പുത്ര ഹേ। കണ്ടോ, അപ്പൊ ഒന്ന് ഓർക്ക്, ഇതാണ് ക്രിസ്തുവേശുവിൽ നാം പ്രാപിച്ച അനുഗ്രഹം എന്ന് പറയുന്നത്. യേ ഹം മസീഹി ജീവൻ മേ പായ ഹുവാ ആശിഷേ। അമേ, നമുക്ക് ക്രിസ്തുവേശുവിന്റെ ഭവനവുമായിട്ടോ ക്രിസ്തുവേശുവിലൂടെ കൃപ ലഭിക്കുവാനുള്ള യാതൊരു യോഗ്യതയോ യാതൊന്നും നമുക്കില്ലായിരുന്നു. നമ്മൾ വെറും ദാസനെ പോലെയുള്ളവരായിരുന്നു. मेरे प्यारो, हम एक दास के समान था, उसकी पुत्र बनने का हमारा कोई योग्यता नहीं थे। നമ്മൾ വെറും ഒരു ദാസൻ എന്ന് വെച്ചാൽ ഇന്ന് കാണുന്ന പോലെയല്ല, ഒരു അടിമ എന്ന കണക്കിനെ ആയിരുന്നു നമ്മൾ ആയിരുന്നത്. मेरे प्यारो, आज का समान नहीं, उन जमानों में दास कहे तो गुलाम था। അമേൻ. പക്ഷെ നമ്മളെ എന്ത് ചെയ്തു? ദൈവത്തിന് മഹാകരുണ തോന്നി, നമ്മളെ പുത്രീ പുത്രന്മാരാക്കി. ആ ഭവനത്തിന് ആ യജമാനൻ നമ്മളെ അവകാശിയാക്കി വെച്ചു. ഓ മേരെ പ്യാരോ, ക്യാ ഹുവാ, പരമേശ്വർ കി കരുണ ഹമാരെ ഊപ്പർ ഹുവാ, ഹമേ അപ്നാ ബേട്ടാ ബേട്ടി ബനായാ। അപ്പൊ പ്രിയമുള്ളവരെ, ഞാനൊന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഭൂമിയിൽ ചിലപ്പോൾ സമ്പത്തില് ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടായിരിക്കാം. ഹോ സക്താ ഇസ് പൃഥ്വി പർ ആപ്കോ ധൻ കി കമ്മി ഭി ഹോ സക്താ ഹേ। അല്ലെ, സമ്പത്തിലൊക്കെ നിങ്ങൾക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നേക്കാം. हो सकता है आर्थिक मामलों में आप बहुत कमजोर हो सकते हैं। എന്നാൽ നമ്മൾ മറന്നു പോകല്ലേ, നമ്മൾ സ്വർഗരാജ്യത്തിന്റെ സ്വർഗീയ പിതാവിന്റെ ഭവനത്തിന്റെ അവകാശിയാണ്. ആ മേരെ പ്യാരോ, ആം സ്വർഗീയ പിതാ കാ ഗർ കാ ഹം ഹക്ക്ദാർ ഹേ। അമ്മേ, അവന്റെ സമ്പത്തിന് അവസാനമില്ല. ഉൻകെ ധൻ കി കോയ് സീമാ നഹീ ഹേ। അമ്മേ, അവന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ സമ്പത്തിനേക്കാളൊക്കെ വിലയേറിയ സമ്പത്താണ് അവൻ നമുക്ക് തരുന്ന സമ്പത്ത് എന്ന് പറയുന്നത്. वो हमें देते हैं जो धन है इस संसार से बढ़कर है। അതാണ് നമ്മൾ പുത്രത്വം എന്ന് പറയുന്ന ആ പദവി നമുക്ക് ക്രിസ്തുവേശുവിൽ നാം പ്രാപിച്ചത്. ये लेपालक जो है अनुभव हम यीशु मसीह के द्वारा पाया है। അമേൻ, സ്തോത്രം. നമുക്കിനി ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വരാം. അതിന്റെ 1-ും 2-ും 3-ും വാക്യങ്ങൾ ഒന്ന് വായിക്കാം. गलातियों का पत्रिका 4 अध्याय का पहला और दूसरा वाक्य को हम पढ़ेंगे। गलातियों 4 का पहला और दूसरा वाक्य। मैं यह कहता हूं कि वारिस जब तक बालक है, यद्यपि सब वस्तुओं का स्वामी है, तो भी उसमें और दास में कोई भेद नहीं, परंतु पिता के ठहराए हुए समय समय तक संरक्षकों और प्रबंधकों के वश में रहता है. ഇവിടെ ഹാലേലൂയ, അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശു ആയിരിക്കുന്നിടത്തോളം ഹാലേലൂയ ഒട്ടും വിശേഷതയുള്ളവൻ അല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് പറയുന്നു. അതായത്, എന്നിട്ട് ഇവിടെ പറയുകയാണ്, നമ്മൾ ഇപ്പോൾ ശിശുക്കളായിട്ടല്ല ദൈവഭവനത്തിൽ നമ്മെ ദത്തെടുത്തിരിക്കുന്നത്. मेरे प्यारो, हमें शिशु के रूप में नहीं, हमारे परमेश्वर ने हमें ले पालक पुत्र बनाया।
അല്ലെ, ഒരു ഭവനത്തിലെ ശിശുവിന് നമുക്ക് എന്തെങ്കിലും അധികാരമുണ്ടോ? ഇല്ല, അധികാരമില്ല അല്ലെ. അവനൊരു, നമ്മൾ പറയൂ, അവനൊരു കൊച്ചല്ലേ എന്ന് പറയും അല്ലെ. നമ്മൾ ഈ ശിശുക്കളായ ആൾക്കാരോട് പോയി എന്തെങ്കിലും തീരുമാനങ്ങൾ ചോദിക്കുമോ? ഇല്ല, ചോദിക്കത്തില്ല. അവൻ ശിശുവാണെന്ന് നമ്മൾ പറയും. എന്നാൽ ദൈവഭവനത്തിൽ നമ്മൾ ദത്തെടുക്കുമ്പോൾ നമ്മൾ ശിശുക്കളായിട്ടല്ല നമ്മളെ ദത്തെടുക്കുന്നത്. മേരെ പ്യാരോ പരമേശ്വർ രാജ്യമേ അമേ ജോ ലേപാലക് ബനാതെ ഹേ ഛോട്ടാ ബച്ചെ കേ റൂം മേ നഹീ. നമ്മൾ ദത്തെടുക്കുന്ന ആ സമയം മുതൽ നമ്മൾ എന്താണ്? ദൈവത്തിന്റെ മക്കളാണ്, അവകാശികളാണ്. ജിസ് ദിൻ പരമേശ്വർ നെ അമേ ലേപാലക് പുത്ര ബനാതെ ഹേ ഉസി ദിൻ സേ ഹം പരമേശ്വർ കേ പുത്ര ഹേ ഔർ ഹം വാരിസ് ഭി ഹേ. ആരും ഹൃദയത്തിൽ ചിന്തിക്കരുത്, ഞാൻ, അയ്യോ, ഞാൻ ഇപ്പോഴേ വിശ്വാസത്തിൽ വന്നതേ ഉള്ളല്ലോ, എനിക്കിനി കുറേ നാൾ കഴിഞ്ഞാലേ എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നിങ്ങനെ ഒന്നും ആരും ചിന്തിക്കരുത്. कोई ये नहीं समझना है मैं तो मसीह में नया आया हूं मैं बच्चा हूं ऐसा सोचना നഹീ ഹ. മറിച്ച് നമ്മൾ ദൈവഭവനത്തിൽ ദത്തെടുത്ത നാൾ മുതൽ എങ്ങനെയാണ്? ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ ദൈവിക നന്മകൾക്ക് അവകാശികളാണ്. ജിസ് ദിൻ സേ ആപ് പാലക് ആപ്കോ ഗോദ് പുത്ര ബനായ ലേപാലക് ബനായ ഉസി ദിൻ സേ ആപ് പരമേശ്വർ കി ബാരിഷ് ഹൈ. ആമേൻ. ഇനി അതിന്റെ ഈ ഗലാത്തി ലേഖനത്തിന്റെ 4:6 ഒന്ന് വായിച്ചാട്ടെ. ചാര അധ്യായ ചട്ടു വാക്യ കൂപ്പാടെ. അവർ തും ജോ പുത്ര ഹോ ഇസിലിയ പരമേശ്വർ നെ അപ്നെ പുത്ര കെ ആത്മാ കോ ജോ ഹേ അബ്ബാ ഹേ പിതാ കഹ കർ പുകാർതാ ഹൈ ഹമാരെ ഹൃദയോ മേ ഭേജാ ഹൈ. കണ്ടോ, പ്രൈസ് ദി ലോർഡ്. നമ്മള് സ്നാനത്തിലൂടെ ദൈവഭവ ഈ ദത്തെടുപ്പ് എങ്ങനെയാണ് ദത്തെടുക്കപ്പെടുന്നത്? നമുക്ക് ആദ്യം ഒന്ന് നോക്കാം, എങ്ങനെയാണ് ദത്തെടുക്കപ്പെടുന്നത്? എങ്ങനെയാണ് നമ്മൾ ദൈവഭവനത്തിൽ പ്രവേശിക്കുന്നത്? എങ്ങനെയാ? उसके पुत्र बनने के कारण. ഉസ്കേ കൈസ കൈസ ബന കൈസ നമ്മൾ എപ്പോഴാണ് നമുക്ക് നമ്മൾ ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് നമ്മൾ പ്രവേശിക്കുന്നത്? എന്ന് മുതലാണ്, എന്ന് മുതലാണ്, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എന്ന് മുതലാണ് യേശു മസീഹ് കോ പ്രഭു ജാൻകർ അംഗീകാർ കിയേ और पापों से छुटकारा पाकर उद्धार पाए उसी दिन से हम उसके बेटा और बेटी होने का अधिकार परमेश्वर ने. अच्छा, सही है. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് എപ്പോഴാണ് നമ്മൾ പ്രവേശിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ സ്നാനത്തിലൂടെയാണ്. കവ പരമേശ്വർ കെ രാജ്യ മേ പ്രവേശ് ഹോതെ ഹേ ഹം ബപ്തിസ്മ കെ ദ്വാര ഹം പ്രഭു കെ രാജ്യ മേ പ്രവേശ്. നമ്മൾ ഒന്ന് വായിക്കാൻ നമുക്ക്. ആ, പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 3:6 എന്ന് വായിച്ചട്ടെ. യോഹന്നാൻ സുസമാചാർ 3:6. ക്യോക്കി ജോ ശരീർ സെ ജന്മ ഹൈ വഹ ശരീർ ഹൈ ഔർ ജോ ആത്മാ സെ ജന്മ ഹൈ വഹ ആത്മാ ഹൈ. ആത്മാ ഹൈ. यदि कोई नए सिरे से न जन्मे तो परमेश्वर का राज्य देख नहीं सकता. ദൈവരാജ്യ പരമേശ്വർ കാ രാജ്യ കാ ദേഖ് നഹീ സക്താ. എങ്ങനെയാണ് ബാപ്റ്റിസം? നമ്മൾ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ പരമേശ്വർ കാ രാജ്യമേ ആനാ നഹി. എന്താണ് നമുക്ക് പ്രവേശം? നഹി കർ സക്താ. ആ, കർ സക്താ ഹൈ. പ്രവേശം നഹി കർ സക്താ ഹൈ. അതിനാലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹല്ലേലൂയ, നമ്മൾ സ്നാനം എടുക്കുന്നത് അതുകൊണ്ടാണ്.
इसलिए मेरे प्यारों, हम इसलिए बपतिस्मा लेते हैं हमारी नया जन्म होने के लिए। ആ നമ്മൾ ഹല്ലേലൂയ. ക്രിസ്തുവേശുവിനെ ഹൃദയത്തിൽ വിശ്വസിച്ചിട്ട് നമ്മുടെ പാപങ്ങളെ നമ്മൾ ഏറ്റു പറഞ്ഞിട്ട് ഹല്ലേലൂയ ദൈവം നമുക്ക് അവകാശം തരികയാണ്. അവന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നാം സ്നാനം എടുക്കുമ്പോൾ അവൻ നമുക്ക്, പിതാവ് സ്വർഗം നമുക്ക് അധികാരം തരികയാണ്. നീ എന്റെ മകന് മകളുമാകുന്നു. मेरे प्यारो, यीशु मसीह को अपने उद्धार करता मुक्तिदाता के रूप में हमने ग्रहण करके जब बपतिस्मा हम लेते हैं, उसी दिन परमेश्वर ने आपको अपने पुत्र पुत्री बनाता है। അങ്ങനെയാണ് നമ്മൾ ദത്തെടുക്ക ദൈവ ഭവനത്തിലേക്ക് നാം ദത്തെടുക്കപ്പെടുന്നത്. ഇങ്ങനെയാണ് हम परमेश्वर के राज्य में लेपालक पुत्र इस प्रकार बनते हैं। നിങ്ങൾ ആ ദത്തെടുക്കപ്പെട്ട സമയം മുതൽ നിങ്ങൾ ആരുടെ മക്കളാണ്? ദൈവത്തിന്റെ മക്കളാണ്. जिस दिन से आपको लेपालक बनाया, उसी दिन से आप परमेश्वर के राज्य का बेटा बेटी है। അമ്മേ, അപ്പൊ ദൈവരാജ്യത്തിൽ ആ മക്കളാകുന്ന സമയം മുതല് ദൈവരാജ്യത്തിൽ നാം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നാം അറിഞ്ഞിരിക്കണം. हम परमेश्वर का राज्य का बेटा बेटी बन गया है, तो प्रभु के राज्य में हमें कैसे जीवन बिताना है, ये हमें मालूम होना चाहिए। അമ്മേ, നമുക്ക് അറിഞ്ഞില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. परमेश्वर के राज्य में हमें कैसे जीना है, यदि हमें मालूम नहीं हो तो हम गलत रास्ते में चल जाएंगे। അല്ല, ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. उसके लिए उदाहरण बताएंगे। ഞങ്ങൾ ഇപ്പോൾ ഇവിടെ അമേരിക്കയിലാണല്ലോ താമസിക്കുന്നത്. अभी हम अमेरिका में रहते हैं। അപ്പോൾ ഇവിടത്തെ രീതികളും റൂൾസ് ലോ ഒക്കെ ഇന്ത്യയിലേക്കാൾ വ്യത്യസ്തമാണ്. यहाँ का जो नियम कानून है भारत से अलग है। അല്ലെ, അമേരിക്കയിലെ ട്രാഫിക് റൂൾസും ഇന്ത്യയിലെ ട്രാഫിക് റൂൾസും വ്യത്യാസമാണ്. जो अमेरिका का जो ट्रैफिक है व्यवस्था है और भारत का ट्रैफिक व्यवस्था अलग अलग है। ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ട്രാഫിക് റൂൾസുകളാണോ ഉള്ളത്? यहां बहुत बहुत स्ट्रिक्ट जो कानून है यहां അല്ലെ, അമേരിക്കയില്, ഇന്ത്യയില് ഞാൻ വണ്ടി ഓടിച്ചതുപോലെ ഇവിടെ വന്ന് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. भारत में मैं गाड़ी जैसे चलाया वैसे अमेरिका में मैं नहीं चला सकते। ഞാൻ എന്റെ ഇഷ്ടത്തിന് ഇവിടെ വണ്ടി ഓടിച്ചാൽ എന്ത് സംഭവിക്കും? मैं अपनी मर्जी से यदि गाड़ी चलाएंगे तो क्या होगा? ഒരു 1 മിനിറ്റിന് ഉള്ളില് നമ്മുടെ പുറകിലെ പോലീസ് ലൈറ്റ് ഇട്ട് വരും. 1 മിനിറ്റ് में पुलिस आते हैं, लाल बत्ती जला के मेरे पीछे आ जाते हैं। എന്നിട്ട് നമ്മളെ പിടിച്ചിട്ട് ട്രാഫിക് റൂൾ വയലേറ്റ് ചെയ്തതിന് നമുക്ക് ഫൈൻ ഈടാക്കി നമുക്ക് ടിക്കറ്റും തരും. हमको हमने जो गलती किया तुरंत उसका पनिशमेंट देते हैं और उनको देने के बाद हमको प्लेन टिकट भी दे देगा। അപ്പൊ ഫൈൻ ടിക്കറ്റ്, ഫൈൻ, യാ. ഫൈൻ അപ്പൊ അത് ടിക്കറ്റ്, ഫൈൻ, നമുക്ക് അതിന്റെ പെനാൽറ്റി നമ്മൾ അടക്കേണ്ടി വരും. उसका पनिशमेंट हमको देना पड़ता है। സോ, അപ്പൊ നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഈ രാജ്യത്ത് എങ്ങനെയാണ് ഞാൻ ജീവിക്കേണ്ടതെന്ന് ഞാൻ അറിഞ്ഞിരിക്കണം. हम इस राज्य में कैसे जीना है ये हमें मालूम होना चाहिए। നമ്മൾ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചു, ദൈവഭവനത്തിൽ നാം അംഗങ്ങളായി, നാം ദൈവമക്കളായി തീർന്നു. ഏറ്റവും അനുഗ്രഹമായ കാര്യം. हमने प्रभु के राज्य में प्रवेश हुआ, परमेश्वर के राज्य का सदस्य बन गया, ये सारी बातें अच्छी बात है। പക്ഷേ ഈ ദൈവഭവനം നമുക്ക്, ദൈവഭവനത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് നാം അറിഞ്ഞിരിക്കണം. परमेश्वर के राज्य में हम कैसे जीना है ये हमें मालूम होना चाहिए। അല്ലെ, നമ്മൾ ഇന്നലെ വരെ എവിടെയായിരുന്നു? ലോകത്തിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. हम कल तक संसार में हमने जिया है। ലോകത്തിന്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ആയിരുന്നു നമ്മൾ ഇന്നലെ വരെ ജീവിച്ചുകൊണ്ടിരുന്നത്.
संसार के इच्छा मोह माया में हम जीवन बिताते थे। പക്ഷെ ഇന്ന് മുതൽ എന്താ എന്റെ പൊസിഷൻ മാറി, ഞാൻ സ്നാനപ്പെട്ട് ദൈവ മകനും മകളുമായി തീർന്നു. आज से मेरा जो अवस्था बदल गया है, मैं परमेश्वर का बेटा बेटी बन चुका है। നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഇന്നലെ പാപത്തിൽ ജീവിച്ചു, ഇന്നലെ എന്റെ ഇഷ്ടത്തിന് ജീവിച്ചു, അതനുസരിച്ച് എനിക്ക് ദൈവഭവനത്തിൽ ജീവിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? मैं कल तक प्रेज द लॉर्ड ये संसार के रीति रिवाज पर मैंने जिया, वैसे मसीह में क्या जी सकते हैं? कोई जवाब दे। പറ്റത്തില്ല അല്ലേ, നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ ദൈവത്തിന്റെ വചനം നമുക്ക് നൽകിയിരിക്കുന്നത്. इसलिए हमें परमेश्वर का वचन दिया गया है। ആമേൻ. എന്തിനു വേണ്ടിയാണ് ദൈവഭവനം? എങ്ങനെയുള്ള ഭവനമാണ് ദൈവത്തിന്റെ ഭവനമെന്ന് അറിയുവാനായിട്ടാണ് നമുക്ക് ഈ ഹല്ലേലൂയ ഈ ദൈവത്തിന്റെ വചനം നമുക്ക് നൽകിയിരിക്കുന്നത്. परमेश्वर का राज्य में कैसे जीना है, इसलिए हमें परमेश्वर का वचन दिया गया है। ഞാനൊരു ഒരു ഉദാഹരണം കൂടെ പറയട്ടെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുവാൻ. मैं एक उदाहरण आपको बताना चाहते हैं। ഞാൻ കുറച്ചു മുന്നമേ പറഞ്ഞില്ലയോ, യജമാനൻ ദാസനെ അഡോപ്റ്റ് ചെയ്തു, ദത്തെടുത്തു. स्वामी ने दास को गोदपुत्र बनाया है। അല്ലെ, ഞാൻ കുറച്ച് മുന്നമേ പറഞ്ഞായിരുന്നല്ലോ. मैं थोड़ी देर पहले आपको बताया। അപ്പോൾ ഇന്ന് ഇന്ന് ദത്തെടുത്തതിന് ശേഷം ഈ ദാസന് ഭക്ഷണം കഴിക്കുന്ന സമയമായപ്പോൾ അവൻ വീടിന്റെ പുറകില് വരാന്തയിലോ മരത്തിന്റെ ചുവട്ടിലോ പോയി ഇന്നലെ വരെ കഴിച്ചിരുന്ന സ്ഥലത്ത് പോയിരുന്ന് കഴിക്കാൻ പോയാൽ യജമാനൻ എന്തു പറയും? मेरे प्यारू, जो स्वामी ने दास को अपनाया है और भोजन करने के समय में वो घर के पीछे गया, वो झाड़ के नीचे बैठकर खाने के लिए चला गया, तो स्वामी क्या बोलेंगे? बोलो क्या बोलेंगे स्वामी? नहीं खाने देंगे, आ जाओ मेरे साथ, आजा आजा मेरे साथ बैठो बोलेंगे। मेरे साथ बैठो बैठो, मेरे साथ बैठो। नी इन्नले वरे आयिरुन्नु दासन, तू कल इन्नले तक दास था, परंतु आज मेरा बेटा है। आज मेरा बेटा है, मेरा साथ साथ रहो, എന്നോട് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചോളൂ. मेरे साथ बैठकर भोजन करिए। ബൈറ്റ്കർ ഭോജൻ, ഹല്ലേലൂയ. അതാണ് പ്രത്യേകത എന്ന് പറയുന്നത്, ക്രിസ്തു यही യേശുവിൽ. विशेषता है, ये विशेषता है। ആമേൻ, സ്തോത്രം. ഇനി ഞാൻ വേറൊരു ഉദാഹരണം കൂടെ പറയാം. मैं एक और നേരത്തെ उदाहरण बताना चाहते हैं। വൈകുന്നേരമായപ്പോൾ രണ്ട് ശരാബിയൊക്കെ കുടിച്ച് അവിടെ യജമാനന്റെ ഭവനത്തിൽ വന്ന് ബഹളം വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ യജമാനൻ എന്തു പറയും? आप मेरे प्यारो, वो ये दास समझ लीजिए, वो जाकर कुछ दारू वारू पी के आ गए, तो स्वामी क्या बोलेंगे? यहाँ पर कुछ भी नहीं देंगे. എന്താ പറഞ്ഞ? വീട്ടിൽ കയറാൻ സമ്മതിക്കലും വീട്ടിൽ കയറാൻ സമ്മതിക്കത്തില്ല, വീട്ടിൽ കയറാൻ സമ്മതിക്കത്തില്ല. അപ്പം രണ്ടും തമ്മിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ശരിയേ, നമ്മുടെ അവകാശം ഏതെന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്തത് ഏതാണെന്നും നാം തിരിച്ചറിഞ്ഞിരിക്കണം. मेरे प्यारो, उसने नहीं देगा क्योंकि हमें मालूम होना चाहिए हमें भलाई क्या है, बुराई क्या है, ये हमें समझना चाहिए। കണ്ടോ, ഞാൻ പറയുന്നത്, ഞാൻ ഇപ്പോൾ പറഞ്ഞത് മനസ്സിലായോ? मैंने जो अभी बताया आपको समझ में आ गया? യെസ് അമേൻ. അതെ, യെസ് നമുക്ക് ദൈവഭവനത്തിൽ നമുക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്. നമ്മൾ ഹാളിൽ ദൈവത്തിന്റെ മക്കളാണ്. അതുപോലെ തന്നെ हम പറഞ്ഞോ. परमेश्वर का भवन में हम हकदार है, अधिकारी है, सब कुछ है।
പക്ഷെ അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയായിരിക്കണം? നമ്മൾ ഓണർ ചെയ്യണം, ബഹുമാനിക്കണം നമ്മുടെ ജീവിതത്തെ. യജമാനന്റെ സ്വഭാവം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. അമാരെ സ്വാമിക്ക് സ്വഭാവക്ക് അനുസാർ അമ്മപ്പനെ ജീവൻ കോ സുധാരണ ജറൂരി ഹെ. മനസ്സിലാവുന്നുണ്ടല്ലോ? ആ അപ്പോ സബ്കോ സമജുമേ ആ രേ. യെസ് യെസ്. നമുക്ക് ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. മത്തായി, മാത്യു, മാത്യു ചാപ്റ്റർ 5:48, പാഞ്ചാം അധ്യായം. മത്തായി സുസമാചാര 5 അധ്യായ 48 48. അടുത്താലിസ്. इसीलिए चाहिए कि तुम सिद्ध बनो जैसा तुम्हारा स्वर्गीय पिता सिद्ध है. आमेन. हालेलुया. കണ്ടോ, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായിരിക്കുവിൻ. തുമാരെ പിതാ സിദ്ധ ഹേ ഉസ് പ്രകാർ തും ബി സിദ്ധ ബനോ. പ്രൈസ് ദ ലോർഡ്. കണ്ടോ, ഇതാണ് നമുക്ക്, നമുക്ക് അവകാശങ്ങളെല്ലാം ഉണ്ട്, നമുക്ക് അധികാരമുണ്ട്, നമുക്ക് സ്വർഗീയ നന്മകളുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ എങ്ങനെയായിരിക്കണം? ആ സ്വർഗീയ പിതാവിനെ പോലെ സിദ്ധ ബന്ന ചാഹത്താ ഹെ. മേരെ പ്യാരോ ഹമ ബാരിഷ് ഭി ഹെ അക്താർ ഭി ഹെ ഹം ഉസ് ഭവൻ കാ ബേട്ടാ ബേട്ടി ഹെ तो हमें क्या होना चाहिए? जैसे पिता सिद्ध है वैसे हमें सिद्ध. प्रेज द लॉर्ड. हालेलुया. ഇതാണ് ദത്തെടുപ്പ്. ലാ 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 പാല ലേ പാലക്. ആ ലേ പാലക്, ലേ പാല, ആ ലേ പാല. ദൈവഭവനത്തിൽ ദത്തെടുക്കുന്നതിനെ കുറിച്ചുള്ള ദൈവത്തിന് നമ്മളെ, നമ്മളോടുള്ള ഹിതം. हमें ले पालक पुत्र बनाने के लिए परमेश्वर की इच्छा वैसे ही है. അപ്പൊ ഞാൻ ഇന്ന് പഠിപ്പിച്ച്, ഞാൻ നമ്മൾ ഇന്ന് ധ്യാനിച്ചതും പഠിപ്പിച്ചതും ഒന്നും മറന്നു പോകരുത്. മേനെ ആജ് ജോ ഭി ആപ്കോ സിഖായാ ഹേ ഉസ്കോ ഭൂൽനാ നഹീ. ഇന്ന് നിങ്ങളെ ജോലിക്ക് പോകുമ്പോഴും പണിക്ക് പോകുമ്പോഴും ഹൃദയത്തിലെ എന്ത് വിചാരമുണ്ടായിരിക്കണം? ആപ് ആജ് കാം കാജ് മേ ജാതേ ഹേ തബ് ആപ്ക ദിൽ മേ ക്യാ ഹോനാ ചാഹിയേ. പരമേശ്വർ കാ വചൻ ഹോനാ ചാഹിയേ. നമ്മൾ മക്കളാണ്, പരമേശ്വർക്ക് സന്താൻ ഹും, പരമേശ്വർക്ക് സന്താൻ ഹും, സിദ്ധ ബന്ന ദാഹത്താകും. ഇത് നമ്മുടെ ഉള്ളത്തിൽ ഹൃദയമേ സ്ഥിർഹോ, ഉള്ളത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പൊ ഈ വചനങ്ങളാല് ദയമായ കർത്താവ് നമ്മ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ അടുത്ത ആഴ്ച ഞാൻ ചോദിക്കും, ഒന്നും മറന്നു പോകല്ലേ കേട്ടോ. പ്രീസ് ലോർഡ്. പർമേശ്വർ ആപ്കി സഹായത കരേ. അഗലേ ഹഫ്ത ആപ്സേ സവാൽ പൂച്ചേകേ ആപ് കോയി ഭൂൽനാ നഹീ ചാഹിയേ. സബ്കോ സബ്കോ ധന്യവാദ്. ജയ് മസീഹ് കി. പ്രാർത്ഥന മേ യാദ് കരോ ഹമാരേ ലിയേ. പ്രഭു കാ ദാസ് കേ ലിയേ പ്രാർത്ഥന കരേംഗേ. आप हमेशा दुआ करते रहेंगे. आमीन. प्रेज़ द लॉर्ड. कल्पना. थैंक यू पास्टर जी, बहुत सुंदर वचन बोले. प्रभु आपको आशीषित करे. प्रभु का धन्यवाद देते हैं कि किस प्रकार हमारा स्वर्गीय देश पर और हमको एक उद्धारकर्ता प्रभु यीशु मसीह के वहां जाने के लिए जो आपने जो सुंदर वचन को परमेश्वर के वचनों से आपने हमें दिया कि हम कैसे हम सिद्ध बन सकते हैं और परमेश्वर के स्वर्ग राज के हम रहवासी हो सकते हैं और हम परमेश्वर के लिए कैसा हम जीना है और परमेश्वर के इसलिए चाहिए कि तुम सिद्ध बनो जैसा तुम्हारा स्वर्गीय पिता सिद्ध है. ऐसा करके तो हमको हमेशा परमेश्वर के राज्य के वारिस होने के लिए हमको किस प्रकार से हमको परमेश्वर के वचन को लेकर हमको चलना है. हमारा उठना बैठना चलना फिरना हर टाइम हमको परमेश्वर के वचन को मनन करके हमको हालेलुया परमेश्वर की उपस्थिति में हमको सिद्ध बनना है. यदि हम स्वर्ग जाना है तो हमको हमारे जीवन में हमको परमेश्वर के वचन को हालेलुया लेकर हमको चलना होगा. हालेलुया.